ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് കെമിക്കൽ തെർമോഡൈനാമിക്സ് 2 കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ബോൾസ്മൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിൻ്റെ ഡെറിവേഷൻ ആണ് ഇത്. പുതിയ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത ഒരു കാര്യമാണ്, പഴയ സിലബസിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ടഫാണ് ആ ഡെറിവേഷൻ പഠിക്കാനായിട്ട്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിന് കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ബേസിക് ആയിട്ടേ പഠിക്കാറുള്ളൂ. അപ്പോൾ അതിലൊരു ഡെറിവേഷൻ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് നന്നായി എഴുതി പഠിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ലോ, ബോൾട്സ്മൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി ശേഷം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പഠിക്കണം. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. അത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു മോളിക്യൂളിലെ സിസ്റ്റത്തിലുള്ള എനർജിയുടെ ഡിസ്ട്രിബ്യൂഷനെയാണ്. ഓക്കെ. അത് കാണിക്കുന്നതും ഒരു സ്റ്റേറ്റ് ഓഫ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിനെയാണ്. അപ്പോൾ ഇതിലെ ധാരാളം സ്റ്റെപ്സ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ലോയിൻ്റെ ഡെറിവേഷനിൽ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് LNW എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ LN പ്രോബബിലിറ്റി, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നോൺ ഇൻറ്ററാക്റ്റിംഗ് ആയിട്ടുള്ള N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഗ്യാസ് മോളിക്യൂൾസ് ആയിരിക്കാം. അപ്പം അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം എനർജി സ്റ്റേറ്റ്സ് ആയിരിക്കും ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പാർട്ടിക്കിൾസ് ഒക്കെ നോൺ ഇൻറ്ററാക്റ്റിംഗ് ആണ്, പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നത് അല്ല. അപ്പം നമ്മൾ അതൊരു ഇമ്പോസ് ചെയ്യുകയാണ്, റെസ്ട്രിക്ഷൻ. അതായത് ടോട്ടൽ എനർജി ഇ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും, അത് അതുങ്ങളുടെ ഒക്കെ ഇൻഡിവിജ്വൽ എനർജീസിൻ്റെ സമ്മായിരിക്കുമെന്ന്. സോ ദ ടോട്ടൽ എനർജി ഇ ഇറ്റ് വിൽ ബി ദ സം ഓഫ് ദയർ ഇൻഡിവിജ്വൽ എനർജീസ്, മാത്രമല്ല അതൊരു കോൺസ്റ്റൻറ്റും കൂടിയിട്ട് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക് പ്രോബിലിറ്റി W. ഓക്കെ. അതായത് എന്താണ് തെർമോഡൈനാമിക് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജനറൽ ഡിസ്ട്രിബ്യൂഷൻ അത് അച്ചീവ് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ W എന്നുള്ള ഇക്വേഷൻ വരുന്നത് N(N0)(N1)(N2)(N2)(N2)(N1)(N2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 
എപ്സിലോൺ സീറോ, എപ്സിലോൺ വൺ, എപ്സിലോൺ ടു എന്ന് പറയുന്ന അവൈലബിൾ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സിലുള്ള മോളിക്യൂൾസിന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത് കാണിച്ചിരിക്കുന്നത്, എൻ സീറോ, എൻ വൺ, എൻ ടു എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ സീറോ ഫാക്ടോറിയൽ, എൻ വൺ ഫാക്ടോറിയൽ, എൻ ടു ഫാക്ടോറിയൽ എക്സെട്ര. അതിനെ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ടേംസ് ഒക്കെ കൂടിയിട്ട്, അതായത് ഈ ഡിനോമിനേറ്റർ ഒക്കെ കൂടിയിട്ട് നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും, പൈ ഇൻറ്റു എൻ ഐ ഫാക്ടോറിയൽ. അപ്പോൾ ഈ മൊത്തത്തിലെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, എൻ ഫാക്ടോറിയൽ, അത് അതുപോലെ തന്നെ എൻ ഫാക്ടോറിയൽ വരും, ഡിവൈഡഡ് ബൈ എൻ സീറോ ഫാക്ടോറിയൽ, എൻ വൺ ഫാക്ടോറിയൽ, എൻ ടു ഫാക്ടോറിയലിന് പകരം പൈ ഇൻറ്റു എൻ ഐ ഫാക്ടോറിയൽ എന്ന് വരും. അത് അങ്ങനെയാണ് വരിക. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ഒക്കെ അനുസരിച്ചിട്ട് അങ്ങനെയാണ് വരിക. അതിൻ്റെ ആ ഡെറിവേഷനുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, മാത്സ് അനുസരിച്ചിട്ട് അങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഇതിൻ്റെ ലോഗ് എടുക്ക, എൽ എൻ എടുക്കുകയാണ് രണ്ട് സൈഡിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, എൽ എൻ ഡബ്ല്യു. ഇപ്പം ഇങ്ങനെ ഒരു ടേം ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒന്നും കൂടി നമ്മൾ എഴുതുകയാണ്, അതായത് എൽ എൻ വെച്ചിട്ട് നമ്മൾ ഈ ടേമിനെ മാറ്റുകയാണ്. അപ്പോൾ ഈ സൈഡിലും എൽ എൻ കൊടുത്തു. അപ്പോൾ എൽ എൻ ഡബ്ല്യു അല്ലേ, അപ്പോൾ എൽ എൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൽ എൻ എൻ ഫാക്ടോറിയൽ മൈനസ്, ഇത് മാറ്റിയിട്ട് നമ്മൾ സമ്മേഷൻ കൊടുക്കുകയാണ്. സിഗ്മയ്ക്ക് പകരം നമ്മൾ എൽ എന്നും സമ്മേഷനും കൂടിയിട്ട് കൊടുക്കുകയാണ്. സമ്മേഷൻ ഓഫ് ഐ, ഐ ടേംസുകളുടെ എൽ എൻ എൻ ഐ ഫാക്ടോറിയൽ. ഐ ഐ ടേംസുകളുണ്ട്, എൻ വൺ, എൻ ടു, എൻ എൻ സീറോ, എൻ വൺ, എൻ ടു, എൻ ത്രീ, എക്സെട്ര ടു എൻ ഐ ടേംസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാക്കിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ ആക്കിയിട്ടും അതിൽ നിന്ന് ഇങ്ങനെയായിട്ടും എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പഠിക്കണമെന്ന്. സോ എൽ എൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൽ എൻ എൻ ഫാക്ടോറിയൽ മൈനസ് സമ്മേഷൻ ഓഫ് ഐ ടേംസ് എൽ എൻ എൻ ഐ ഫാക്ടോറിയൽ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ ഓൾറെഡി കണ്ടിരുന്നതാണ്.
സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷൻ എന്താണ് പറയുന്നത്? എൽ എൻ എക്സ് ഫാക്ടോറിയൽ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് എൽ എൻ എക്സ് മൈനസ് എക്സ് എന്നാണ് സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷൻ അനുസരിച്ച് എഴുതാൻ സാധിക്കുക. അതിൻ്റെ ഡെറിവേഷനൊക്കെ നമുക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. സോ എൽ എൻ എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എക്സ് എൽ എൻ എക്സ് മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്രോക്സിമേഷൻ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എൽ എൻ എക്സ് ഫാക്ടോറിയലിന് പകരം ഇവിടെ എൽ എൻ എൻ ഫാക്ടോറിയൽ ഉണ്ട് അല്ലേ. അതുപോലെ എൽ എൻ എക്സ് ഫാക്ടോറിയലിന് പകരം എൽ എൻ എൻ ഐ ഫാക്ടോറിയലും ഉണ്ട്. അപ്പം അതിന് നമുക്ക് ഈ സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷൻ കൊടുക്കാം. അപ്പം എങ്ങനെ വരും? എൽ എൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൽ എൻ എൻ ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ എൽ എൻ എൻ മൈനസ് എൻ അല്ലേ. ഈ സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷനെ അനുസരിച്ചിട്ട് എൽ എൻ എൻ ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ എൽ എൻ എൻ മൈനസ് എൻ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ, ആ മൈനസ് നമ്മൾ ഇവിടെ തന്നെ ഇട്ടു. ഇനി സമ്മേഷൻ ഓഫ് ഐ ടേംസ് അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി എൽ എൻ എൻ ഐ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഐ എൽ എൻ എൻ ഐ മൈനസ് എൻ ഐ. സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്നും കൂടി എടുത്ത് എഴുതുന്നു. എൻ എൽ എൻ എൻ മൈനസ് എൻ മൈനസ് ഇത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഈ സമ്മേഷൻ. ഇതിനൊക്കെ സമ്മേഷൻ ഐ ടേംസ് എൻ ഐ എൽ എൻ എൻ ഐ. ഇനി മൈനസ് മൈനസ് ഈസ് പ്ലസ് അല്ലേ. സമ്മേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐ. ഓക്കെ, ഇനി അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇതിലെ സമ്മേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐക്ക് നമ്മളൊരു അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. അതിനെ എന്തെന്നാണ് കൊടുക്കുന്നത്? എൻ എന്ന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു? എൻ എൽ എൻ എൻ മൈനസ് എൻ മൈനസ് എപ്സിലോൺ ഐ എൻ ഐ എൽ എൻ എൻ ഐ പ്ലസ് എൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സംഭവിക്കുന്നു, ഈ എന്നും വെട്ടിപ്പോകുന്നു, അതുപോലെ ഈ എന്നും ക്യാൻസൽ ചെയ്ത് പോകുന്നു. മൈനസും പ്ലസും ആണല്ലോ, അപ്പം ആ രണ്ട് എന്നുകൾ ക്യാൻസൽ ചെയ്തു. അപ്പം ബാക്കി ടേംസ് ആയിട്ട് ഒന്ന് ഈ ടേമും വരും, രണ്ടാമത്തതായിട്ട് ഈ ടേമും ആണ് വരിക. അപ്പം എന്ത് കിട്ടി? എൻ എൽ എൻ എൻ മൈനസ് സമ്മേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐ എൽ എൻ എൻ ഐ എന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പം ആദ്യത്തെ ഒരു ഇത് എൽ എൻ ഡബ്ല്യുവിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. എൽ എൻ ഡബ്ല്യുവിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഉദ്യമം. അതാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഇനി രണ്ടാമത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, സമ്മേഷൻ ഓഫ് ഐ എൻ ഐ എൽ എൻ എൻ ഐ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ടേം ഇല്ലേ, ആ ടേം ഇവാലുവേറ്റ് ചെയ്യണം. മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ആ ടേം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആ ടേം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് അങ്ങ് ഉറപ്പിച്ച് പറയുകയാണ്. ചില കൺസ്ട്രെയിൻസ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബോൾസ്മൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം ഡബ്ല്യു ഉള്ളതാണ്. അതായത് മാക്സിമം ആയിട്ടുള്ള എൽ എൻ ഡബ്ല്യു ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് നമ്മൾ ചില നിബന്ധനകൾ നമ്മൾ കൊടുക്കുകയാണ്. അതായത് അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത് അല്ലെ. എൻ സീറോ എൻ വൺ എൻ ടു ഒക്കെ പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ എൻ എന്ന് കൊടുക്കുന്നത്. അതെത്രയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതവിടെ നമ്മൾ കണ്ടു, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ ഓഫ് ഐ എൻ ഐ ആണ് എൻ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതായത് സമ്മേഷൻ ഓഫ് ഐ എൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷ്യൽ എടുക്കുകയാണ്. അപ്പൊ ഡി എൻ എന്ന് എടുക്കുകയാണ്. അപ്പൊ അതായത് അപ്സലോൺ സമ്മേഷൻ ഓഫ് ഐ ഡി എൻ ഐ, അതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ, ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം നമ്മൾ തെളിയിച്ചു അല്ലെ. ഡി എൻ എന്ന് പറയുന്നത് സീറോ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ എനർജീനെ നമുക്ക് ഇ എന്ന് കൊടുക്കാം. എനർജിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓഫ് ഐ എൻ ഐ മോളിക്യൂൾസ് ഉണ്ട് ഇൻ ടു അപ്സലോൺ ഐ. ഓരോ ലെവലിലും അപ്സലോൺ ഐ എന്ന് പറഞ്ഞാൽ അവൈലബിൾ എനർജി സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ എനർജി സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അതിന്റെ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇസ് ഈക്വൽ ടു ഐ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐ അപ്സലോൺ ഐ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഡിഫറൻഷ്യൽ നമ്മൾ എടുക്കുകയാണ്. ഡി ഇ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഐ അപ്സലോൺ ഐ
TNI എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ സീറോ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫിഫ്ത് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു നമ്മുടെ അഞ്ചാമത്തെ ഇക്വേഷൻ? ഇതായിരുന്നു നമ്മുടെ അഞ്ച് എന്ന് പറയുന്ന നമ്പർ ഇട്ട ഇക്വേഷൻ. ദാ ഇതാണ് അല്ലെ. അപ്പൊ അഞ്ച് എന്ന് പറയുന്ന ഇക്വേഷനിലെ നമ്മൾ എൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ടും അതുപോലെ ഡി എൻ എന്ന് പറയുന്നത് എൻ കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ഡി എൻ എന്ന് പറയുന്നത് സീറോ ആണെന്ന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതുക, അതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുകയാണ് അല്ലെ. അപ്പൊ ഡി എൽ എൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി എൻ എൽ എൻ എൻ മൈനസ് ഡി എപ്സിലോൺ ഐ എൻ ഐ എൽ എൻ എൻ ഐ. നമ്മൾ അവിടെ കണ്ടുപിടിച്ചത് എൽ എൻ ഡബ്ല്യു ആണ്, അതിൽ ഡിഫറൻഷ്യൽ കൊടുത്തു അല്ലെ. അപ്പൊ ആ ഡിഫറൻഷ്യൽ കൊടുത്തിട്ട് നമ്മൾ എഴുതിയുള്ളതാണ് ഇക്വേഷൻ ഫൈവിനെ ഈ കാണുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഡി എൻ എന്ന് പറയുന്നത് സീറോ ആണെന്ന് കൊടുക്കണം. അതായത് ഡി എൻ എൽ എൻ എൻ ഇന്ന് ഡി ഓഫ് എൻ എൽ എൻ എൻ ഈ ഒരു ഫസ്റ്റ് ടേം എന്തായിട്ട് വരും? സീറോ ആയിട്ട് വരും. ഓക്കെ, അതിന്റെ വാല്യൂ സീറോ ആയി. അപ്പൊ ബാക്കി ഏത് ടേമാണുള്ളത്? ഈ സെക്കൻഡ് ടേം മാത്രമേ ഉള്ളൂ. അതായത് മൈനസ് ഡി സമേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐ എൽ എൻ എൻ ഐ എന്ന് പറയുന്ന ആ ടേം മാത്രമേ ഉള്ളൂ. ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് ഈ സമേഷനെ പുറത്തെടുത്തു, ഡിഫറൻഷ്യലെ ഈ എൻ ഐക്ക് കൊടുത്തു, അങ്ങനെ എഴുതി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഫോമിലാണ് വരിക. ഓക്കെ, അപ്പൊ അത് അങ്ങനെ മാറ്റി എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെക്കുക. എനിക്ക് തോന്നുന്നു അത് ആ ഒരു പ്രക്രിയ നടത്താനായിട്ട് കുറെ നന്നായിട്ട് മാത്തമാറ്റിക്സ് ഒക്കെ അറിയണം. അപ്പോൾ ബെറ്റർ എന്തായിരിക്കും, ജസ്റ്റ് ഇതിനെ നമുക്ക് ഇങ്ങനെയും നമുക്ക് എഴുതാൻ അറിയാം എന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതായത് മൈനസ് ഡി സമേഷൻ ഓഫ് ഐ എൻ ഐ എൽ എൻ എൻ ഐ, അതിനെ സമേഷൻ ഓഫ് ഐ നെ നമ്മൾ പുറത്തെടുത്തു. അപ്പൊ ഡി എൻ ഐ ഉണ്ട്, അതുപോലെ എൽ എൻ എൻ ഐ ഉണ്ട്. അപ്പൊ അതിൽ ഡി എൻ ഐയും എന്ത് ചെയ്യാണ്, പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ബാക്കി ഉള്ളിൽ എന്തുണ്ട്? വൺ പ്ലസ് എൽ എൻ എൻ ഐ എന്നുള്ളത് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? സമേഷൻ ഓഫ് ഐ ഡി എൻ ഐ പ്ലസ് സമേഷൻ ഓഫ് ഐ എൽ എൻ എൻ ഐ ഡി എൻ ഐ എന്ന് എടുക്കും അല്ലെ. എങ്ങനെയാണെന്ന് കിട്ടുക? ഇതന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സമേഷൻ ഓഫ് ഐ ഡി എൻ ഐ, രണ്ടാമത്തെ ടേം മൈനസ് സമേഷൻ ഓഫ് ഐ എൽ എൻ എൻ ഐ ഡി എൻ ഐ. അപ്പൊ അതിൽ ഫസ്റ്റ് ടേം സീറോ ആണ്, സമേഷൻ ഓഫ് ഐ ഡി എൻ ഐ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ രണ്ട് ടേംസ് ഉണ്ടാവും, പക്ഷെ ഫസ്റ്റ് ടേം സീറോ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, മുൻപ് തന്നെ നമുക്ക് കിട്ടിയുള്ളതാണ്. അപ്പൊ ബാക്കി ഏത് ടേം ആണുള്ളത്? ദ മൈനസ് സമേഷൻ ഓഫ് ഐ എൽ എൻ എൻ ഐ ഡി എൻ ഐ എന്ന് പറയുന്ന ടേം മാത്രമാണ് ഇവിടെ ബാക്കി ഉള്ളതായിട്ട് ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് മാക്സിമം പ്രോബബിലിറ്റി അല്ലെങ്കിൽ മാക്സിമം എൽ എൻ ഡബ്ല്യു, അതായത് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴായിരിക്കും? ഈ ഡി എൽ എൻ ഡബ്ല്യു എന്നുള്ളത് സീറോ ആയിരിക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പൊ ഡി എൽ എൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സീറോയിലാണ് മാക്സിമം ഡബ്ല്യു അല്ലെങ്കിൽ മാക്സിമം എൽ എൻ ഡബ്ല്യു എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പൊ ഈ സൈഡ് നമ്മൾ സീറോ കൊടുത്തു അല്ലെ, ഡി എൽ എൻ ഡബ്ല്യു ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ടേം എന്ന് പറയുന്നത്? എന്തായിട്ട് വരുന്നു? സീറോ ആയിട്ട് വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസ് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, അപ്പോൾ അത് പോയി. അതായത് സമേഷൻ ഓഫ് ഐ എൽ എൻ എൻ ഐ ഡി എൻ ഐ ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സെക്കൻഡ് ചെയ്തത്. സെക്കൻഡ് നമ്മൾ എന്താ ചെയ്തത്? സമേഷൻ ഓഫ് ഐ എൻ ഐ എൽ എൻ എൻ ഐ അതിനെ ഇവാലുവേറ്റ് ചെയ്യലാണ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഗ്രാൻജെ അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ് ആൽഫ എന്നും ബീറ്റ എന്നും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കലാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലെഗ്രാൻജെ അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എന്ത്? സമേഷൻ ഓഫ് ഐ ഡി എൻ ഐ. നോക്കൂ, ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സമേഷൻ ഓഫ് ഐ ഡി എൻ ഐ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടു സീറോ. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് സീറോ ആണ് അല്ലെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ സമേഷൻ ഓഫ് ഐ എപ്സിലോൺ ഐ ഡി എൻ ഐ, ഇക്വേഷൻ നമ്പർ 9. നമ്മൾ ഓൾറെഡി അതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇക്വേഷൻ നമ്പർ 9 അനുസരിച്ചിട്ട് ഇതും എന്താണ്, സീറോ ആണ്. സമേഷൻ ഓഫ് ഐ എപ്സിലോൺ ഐ ഡി എൻ ഐ എന്ന് പറയുന്നത് എന്താണ്, സീറോ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സീറോ ആയിട്ടുള്ള ടേംസിനെ നമ്മളിപ്പോ ആൽഫ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഉത്തരം സീറോ തന്നെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ സീറോ തന്നെയാണ് ശരിക്ക്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ടേമും കൂടി ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുകയാണ് ഇവിടെ. നോക്കൂ, സമേഷൻ ഓഫ് ഐ എൽ എൻ എൻ ഐ ഡി എൻ ഐ, ശരിക്കും ആ ടേം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടുന്നു, ഈ ഒരു ടേം കൂട്ടുന്നു. ബിക്കോസ് ഈ ടേം സീറോ ആണ് അല്ലെ, സമേഷൻ ഓഫ് ഐ ഡി എൻ ഐ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ അതുകൊണ്ട് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ടേം നമ്മൾ കൂട്ടുന്നു ഇക്വേഷന്റെ കൂടെ. അതുപോലെ തന്നെ ഈ ടേമും എന്തായിട്ട് വരുന്നതാണ്, സീറോ സീറോ ആണ്. അപ്പൊ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ടേമും കൂടി കൂട്ടുകയാണ് നമ്മൾ ഈ ഇക്വേഷന്റെ കൂടെ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം, ഈ സമേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത് ഈ മൂന്ന് ടേംസിലുണ്ട്. അപ്പൊ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതുപോലെ ഡി എൻ ഐ എന്ന് പറയുന്നതും മൂന്ന് ടേംസിലുണ്ട്. അപ്പൊ സമേഷൻ ഓഫ് ഐയും നമ്മൾ പുറത്തേക്ക് എടുത്തു, അതുപോലെ ഡി എൻ ഐയും നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ട്, ഫസ്റ്റ് ടേമിലെ എൽ എൻ എൻ ഐ ഉണ്ട്, അത് അവിടെ ഇട്ടു. സെക്കൻഡ് ടേമിലെ ആൽഫ മാത്രമാണ് ബാക്കിയുള്ളത്, അപ്പൊ പ്ലസ് ആൽഫ ഇട്ടു. തേർഡ് ടേമിലെ പ്ലസ് ബീറ്റ ആണ് ബാക്കിയുള്ളത്, സോറി പ്ലസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ഐ ആണ് ബാക്കിയുള്ളത്. അപ്പൊ പ്ലസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ഐയും നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ടു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെയാക്കി മാറ്റി, ഈ ഒരു ഫോമുല ആക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡി എൻ ഐ എന്ന് പറയുന്നത് ഒരിക്കലും സീറോ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഡി എൻ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡി എൻ വൺ ഡി എൻ ടു ഡി എൻ ത്രീ എക്സെട്ര ഒക്കെയാണ്, അത് പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഡി എൻ ഐ എന്ന് പറയുന്നത് സീറോ ആണെന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതെന്താവും, മൊത്തം സീറോ ആയിട്ട് പോവും. ഡി എൻ ഐ സീറോ ആയാൽ, പക്ഷെ ഇവിടെ ഡി എൻ ഐ എന്താവണില്ല, സീറോ ആവണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സമേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകണു, അപ്പൊ അത് സീറോ ആയിട്ട് തന്നെ പോകണു. അപ്പൊ ഈ ഒരു ടേം മൊത്തമായിട്ട് എന്തായിട്ട് മാറി, ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോ ദാ എൽ എൻ എൻ ഐ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ഐ ഈസ് ഈക്വൽ ടു സീറോ. പക്ഷെ ഇവിടെ ഡി എൻ ഐ ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഡി എൻ ഐ എന്തല്ല, സീറോ ആയിരിക്കില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഈ എൽ എൻ എൻ ഐ ഈസ് ഈക്വൽ ടു ഈ ആൽഫയും മൈനസ് സോറി ആൽഫയും ബീറ്റ ഇൻറ്റു എപ്സിലോൺ ഐയും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എൽ എൻ എൻ ഐ ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ഐ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഒരു എൽ എൻ ഉണ്ട്. അപ്പൊ ആ എൽ എൻ നമുക്ക് കളയണമെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ റേസ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ എഴുതാനായിട്ട് സാധിക്കും അല്ലെ. സോ എൻ ഐ ഈസ് ഈക്വൽ ടു എൽ എൻ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ഐ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ എൻ ഐ ഈസ് ഈക്വൽ ടു എൽ എൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇ റേസ് ടു എന്ന് പറഞ്ഞിട്ടായി അത് അല്ലെ, ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഐ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. ഇനി ഇക്വേഷൻ സിക്സ് ഏതായിരുന്നു, അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ ഇക്വേഷൻ ആണ്. ഏതാണ്, എൻ ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐ അല്ലെ. ഇക്വേഷൻ സിക്സ് ഏതാണ്, എൻ ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ സിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുള്ളതാണ് ഇത് അല്ലെ. അപ്പോ ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. അപ്പൊ ഇതിൽ നോക്കൂ, ഇവിടെ ഇതാ എൻ ഐ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. നമ്മുടെ സിക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതായിരുന്നു, എൻ ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് ഐ ടേംസ് എൻ ഐ എന്നുള്ളതായിരുന്നു. ഇപ്പൊ എൻ ഐക്ക് പകരം ദാ നമ്മൾ ഇവിടുന്ന് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു വാല്യൂ നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ എൻ ഐക്ക് പകരം ഈ വാല്യൂ എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്ത് വരും, സമേഷൻ ഓഫ് ഐ എൻ ഐക്ക് പകരം ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ആയിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി
ഇ റേസ് ടു മൈനസ് ആൽഫ എന്നത് നമ്മൾ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് സമ്മേഷൻ ഓഫ് ഐ ടേംസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ആയി എന്ന് കൊടുത്തു. ഇതിനാണ് നമുക്ക് ഇ റേസ് ടു മൈനസ് ആൽഫയ്ക്ക് ഒരു ടേം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ടേംസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ആയി അല്ലെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇ റേസ് ടു മൈനസ് ആൽഫയ്ക്ക് പകരം നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടുന്നു. അതായത് ഇ റേസ് ടു മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് ഐ ടേംസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഐ എന്നുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇ റേസ് ടു മൈനസ് ആൽഫ എന്നത് അവിടെ നിർത്തി. അപ്പൊ ഈ ക്വസ്റ്റൻ എങ്ങനെയായി, എൻ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് ഐ ടേംസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ഐ എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഇതാണ്, പക്ഷെ കുറച്ചൊന്ന് എഴുതി പഠിക്കുന്നത് മാത്രം. ഇനി ഈ 20 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 17 എന്ന് പറയുന്ന ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ 17 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ, ആ 17 എന്ന് പറയുന്ന ഇക്വേഷൻ ഏതായിരുന്നു, എൻ ഐ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഐ ആയിരുന്നു. അപ്പൊ അവിടെ ഇ റേസ് ടു മൈനസ് ആൽഫയ്ക്ക് പകരം നമുക്കിതാ ഇവിടെ ഒരു ടേം കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 17 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്നു എൻ ഐ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ആയി ബൈ സമ്മേഷൻ ഓഫ് ഐ ടേംസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ആയി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് കിട്ടും. അപ്പൊ ഇവിടെ എൻ ഐ ഉണ്ട്, ഇവിടെ എൻ ഉണ്ട്. അപ്പൊ ഈ എൻ നമുക്ക് ഇവിടെ അടിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എൻ ഐ ബൈ എൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ആയി ബൈ സമ്മേഷൻ ഓഫ് ഐ ടേംസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു എപ്സിലോൺ ആയി എന്ന് നമുക്ക് കിട്ടി. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് വെച്ചിട്ട് ആ റിസൾട്ടിനെ കമ്പയർ ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ന്യൂമറേറ്ററിലും ഉണ്ട്, ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഐ, ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഐ എന്ന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പൊ ആ ബീറ്റ എന്ന് പറയുന്ന ആ ടേമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും, 1/kT എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സും അതുപോലെ പാർട്ടീഷൻ ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ട് കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് ഒരു ടേം ആണ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/kT. ഓക്കെ, അപ്പൊ ഇവിടെ ടി എന്ന് പറയുന്നത് ആ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ആണ്, കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റും ആണ്. അപ്പോൾ ആ ബീറ്റയ്ക്ക് പകരം 1/kT എന്ന് ഈ രണ്ട് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, എൻ ഐ ബൈ എൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബീറ്റയ്ക്ക് പകരമാണ് നമ്മൾ 1/kT. ഇപ്പൊ ഇവിടെ വീണ്ടും ബീറ്റ എഴുതിയിട്ട് അത് അവിടെ ഇല്ല. അപ്പൊ മൈനസ് എന്ത് കിട്ടണോ, അപ്സലോൺ ഐ ബൈ കെ ടി ബൈ സമ്മീഷൻ ഓഫ് ഐ ഇ റേസ് ടു മൈനസ് ബീറ്റയ്ക്ക് പകരം എന്തായിരുന്നു, 1/kT. ഇപ്പൊ മൈനസ് അപ്സലോൺ ഐ ബൈ കെ ടി എന്ന് പറഞ്ഞിട്ട് നമുക്കിതാ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലോ ഫോമിലേക്ക് എത്തുകയാണ്. ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോനെ കുറച്ചും കൂടി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം ക്വാണ്ടം എനർജി ലെവൽസ് ഒക്കെ എന്താണ്, ഡീജനറേറ്റ് ആണ്. അതായത് ഓരോ ലെവലിലും രണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനർജി സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും, സെയിം എനർജി ഉള്ളത്. അപ്പോൾ ഒരു ജനറലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ 26 എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് ഈ ക്വാണ്ടം എനർജി ലെവൽസിന്റെ ടേംസിലേക്ക് ആക്കി മാറ്റി എഴുതാം. ഇൻസ്റ്റെഡ് ഓഫ് എനർജി സ്റ്റേറ്റ്സ്, എനർജി സ്റ്റേറ്റ്സിനേക്കാളും നല്ലത് ക്വാണ്ടം എനർജി ലെവൽസ് ആക്കിയിട്ട് അതിനെ മാറ്റി എഴുതാം. അപ്പൊ അങ്ങനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്യണം. ഈച്ച് ലെവൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഫോർ ഇസ് ഡീജനറസി, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ്. ഈ 26 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ മാറ്റി എഴുതുകയാണ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടം എനർജി ലെവൽസ്. അപ്പൊ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു ടേം ആഡ് ചെയ്യും. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞ GI എന്നാണ് പറയുന്നത്, ആ ഒരു ഫാക്ടറും കൂടി നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, PI ഈസ് ഈക്വൽ ടു, അതായത് പ്രോബബിലിറ്റി ഓഫ് ദ ith ലെവലിനെയാണ് നമ്മൾ PI എന്ന് പറയുന്നത്, ഈസ് ഈക്വൽ ടു എൻ ഐ ബൈ എൻ ഈസ് ഈക്വൽ ടു ഇ റേ സോറി ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഫാക്ടർ ആഡ് ചെയ്യണം. എന്നുവെച്ചാൽ അതെന്താണ്, GI എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഫാക്ടർ, അത് ആഡ് ചെയ്തു. GI ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് ഐ ടേംസ്. ഈ അടിയിൽ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഫാക്ടർ GI നമ്മൾ ആഡ് ചെയ്തു. GI ഇൻറ്റു ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ഐ ബൈ കെ ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ 26 എന്ന് പറഞ്ഞ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത്
27 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആക്കി നമ്മൾ എഴുതുകയാണ്. അപ്പൊ ജി ഐ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് ദ ഡീജനറസി ഓഫ് ദ ith ലെവൽ. അപ്പൊ ഈ 27 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ് ഇത് ബോൾസ്മൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ഇൻ ഇറ്റ്സ് എ ജനറൽ ഫോം എന്ന് പറയുന്നത്. അത് തരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, എന്തില്ലേ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷനിലെ അത് പ്രോസസ്സ് ചെയ്യുന്ന എനർജി അബ്സലോൺ ഐ ആയിരിക്കും. അറ്റ് ടെമ്പറേച്ചർ ടി കെൽവിൻ പ്രോസസ്സ് ചെയ്യുന്ന എനർജി അബ്സലോൺ ഐ ആയിരിക്കും അറ്റ് ടെമ്പറേച്ചർ ടി കെൽവിൻ. അപ്പൊ ഇതാണ് എന്ത് ജനറൽ മോസ്റ്റ് ജനറൽ ഫോം ഓഫ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. അപ്പൊ ആ ലോന്റെ ഡെറിവേഷൻ ആണ് നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ് മൊത്തം കണ്ടത്. ഇതോടുകൂടി ആ ലോന്റെ ഡെറിവേഷൻ കഴിഞ്ഞു. അപ്പൊ തുടക്കത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം, പക്ഷെ നന്നായി മനസ്സിരുത്തി ഈ ക്ലാസ് കേട്ടതിന് ശേഷം സ്വയം ഒന്ന് എഴുതി നോക്കുക. സംശയങ്ങൾ ഉണ്ടാവും, അപ്പൊ അതിൻ്റെ ഇടയിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ക്ലാസ് കേൾക്കുക. അപ്പോൾ ഓരോ സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഞാനിവിടെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് കുറച്ച് എഫേർട്ട് ഉണ്ടെങ്കിൽ കൂടി ഇവിടെ ബോക്സിൽ ഇട്ടുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ നന്നായി പഠിക്കുക. കുറച്ച് സ്ട്രെസ് എടുത്തിട്ടാണെങ്കിലും ശരി, ക്ലാസ് നന്നായി കേട്ടതിന് ശേഷം നിങ്ങൾ നന്നായി എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ.